നമസ്കാരം. ഉത്തർപ്രദേശിലെ ഹത്രാസ് ഇന്നൊരു ദുരന്ത ഭൂമിയാണ്. ഇവിടെ ഉണ്ടായ ദുരന്തത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 121 പേരോളം മരിച്ചെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്താൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആത്മീയ നേതാവ് യാത്ര ചെയ്ത കാറ് പോയ വഴിയിലെ പൊടി ശേഖരിക്കാൻ ജനങ്ങൾ തിക്കിത്തിരക്കിയതാണ് ഹത്രാസിലെ വൻ ദുരന്തത്തിന് കാരണമായതെന്നാണ് നിഗമനം. പോലീസ് FIR പ്രകാരം 80,000 പേർ പങ്കെടുക്കുന്ന പരിപാടിക്കായിരുന്നു അനുമതി നൽകിയിരുന്നത്. എന്നാൽ 2,50,000 പേർ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് വിവരം. നാരായൺ സഗർഹരി എന്ന ഭോലേ ബാബയുടെ നേതൃത്വത്തിലാണ് മതസമ്മേളനം സംഘടിപ്പിച്ചത്. മാനവ് മംഗൾ മിലൻ സദ്ഭാവന സമാഗമം കമ്മിറ്റിയാണ് പരിപാടിയുടെ സംഘാടകർ. നിയന്ത്രിക്കാനാകാത്ത വിധം ജനത്തിരക്ക് വർദ്ധിച്ചതോടെയാണ് നിരവധി പേർ മരിക്കാനിടയായ ദുരന്തമുണ്ടായത്. ഈ ഒരു സംഭവത്തോടെ ഭോലേ ബാബയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾ നടക്കുന്നു. ആരാണ് ഭോലേ ബാബ എന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു തുടങ്ങി. ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ച് ജില്ലയിലെ ബഹദൂർ നഗർ ഗ്രാമത്തിൽ നിന്നാണ് നാരായണഹരി എന്ന ഭോലേ ബാബയുടെ വരവ്. യഥാർത്ഥ പേര് സൂരജ് പാൽ എന്നതാണ്. ഭോലേ ബാബ എന്ന പേര് സ്വീകരിക്കുന്നതിന് മുൻപ് UP പോലീസിലെ കോൺസ്റ്റബിളായിരുന്നു. 58 വയസ്സുള്ള ഭോലേ ബാബ UPയിലെ കാസ്ഗഞ്ച് ജില്ലയിലെ ബഹാദൂർ നഗർ ഗ്രാമത്തിലെ ദളിത് കുടുംബത്തിൽപ്പെട്ടയാളാണെന്നും വൃത്തങ്ങൾ പറയുന്നു. ഉത്തർപ്രദേശ് പോലീസിലെ പ്രാദേശിക ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. 17 വർഷത്തോളം നീണ്ട ഔദ്യോഗിക ജീവിതത്തിനൊടുവിൽ അദ്ദേഹം തന്റെ ആത്മീയ ജീവിതം ആരംഭിച്ചു. ശേഷം ആൾദൈവമായി അറിയപ്പെടാൻ തുടങ്ങി. മറ്റുള്ള ആൾദൈവങ്ങളെപ്പോലെ കാവ്യവസ്ത്രമായിരുന്നില്ല അദ്ദേഹം ധരിച്ചിരുന്നത്. വെള്ളവസ്ത്രം ധരിച്ചായിരുന്നു ഇദ്ദേഹം പൊതുവേദികളിൽ എത്തിയിരുന്നത്. 100 പേരായിരുന്നു ഇദ്ദേഹത്തിന് അനുയായികളായി മാറിയത്. ആത്മീയ ജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് പോലീസിലെ തന്റെ ജോലി ഉപേക്ഷിച്ചതെന്നും ഇദ്ദേഹം അനുയായികളോട് വെളിപ്പെടുത്തിയിരുന്നു. ഒരു ദശാബ്ദോളം പോലീസ് സേനയിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം ജോലി വിട്ടു. ആഗ്രയിലായിരുന്നു അവസാനത്തെ പോസ്റ്റിംഗ് എന്ന് ഒരു പോലീസ് ഓഫീസർ പറയുന്നു. 1990 അദ്ദേഹം ജോലി ഉപേക്ഷിക്കുന്നത്. അദ്ദേഹം വിവാഹിതനാണ്, പക്ഷേ കുട്ടികളില്ല. പോലീസ് സേനയിൽ നിന്ന് പോയ ശേഷമാണ് ഭോലേ ബാബ എന്ന പേര് സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ മാതാശ്രീ എന്ന് വിളിക്കുന്നുവെന്ന് ബഹാദൂർ നഗർ ഗ്രാമത്തിലെ സാഫർ അലി എന്ന വ്യക്തി പറയുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണെന്നും 3 രണ്ടാമനായിരുന്നു അദ്ദേഹമെന്നും അലി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. കർഷകനായ ഇളയ സഹോദരൻ രാകേഷ് ഇപ്പോഴും കുടുംബത്തോടൊപ്പം ഗ്രാമത്തിൽ താമസിക്കുന്നുവെന്നും അലി പറയുന്നു. ഇന്ന് ഭോലേ ബാബയുടെ ആശ്രമം 30 പരന്നു കിടക്കുന്നു. ഒരു ദിവസം കുറഞ്ഞത് 12,000 പേർ ഇവിടെ സന്ദർശനം നടത്തുന്നു എന്നാണ് കണക്ക്. സുരക്ഷാ ഭടന്മാരടക്കം വലിയ അകമ്പടി വാഹനങ്ങളോടെയാണ് ബാബയുടെ സഞ്ചാരം. നിലവിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവയുൾപ്പെടെ ഇന്ത്യയിലുടനീളം ദശലക്ഷക്കണക്കിന് അനുയായികളുണ്ട്. ഭോലേ ബാബ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആൾ എന്നത് പ്രത്യേകതയുമുണ്ട്. കൂടാതെ ഒരു പ്ലാറ്റ്ഫോമിലും ഔദ്യോഗിക അക്കൗണ്ടുകളുമില്ല. COVID-19 വ്യാപന സമയത്ത് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഭോലേ ബാബ നടത്തിയ പരിപാടിയിൽ വലിയ ജനക്കൂട്ടം എത്തിയത് അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതേസമയം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മനഃപൂർവ്വമായ നിയന്ത്രണങ്ങൾ എന്നിങ്ങനെ ഭാരതീയ ന്യായസംഹിത പ്രകാരമാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തിൽ ADGP ആഗ്ര, അലിഗഡ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.